നമസ്കാരം. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പത്രപോടുള്ള സ്വേദം അഥവാ ഏലക്കിഴിയാണ്. അപ്പോൾ വളരെ നമുക്ക് വിരളമായി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പില, ഗന്ധർവ അസ്താദിയില, അതുപോലെ തന്നെ പുളിയില, ഇത് മൂന്നാണ് ഞാൻ ഇലകളായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, അതേപോലെ തന്നെ നാരങ്ങ, ചെറുനാരങ്ങ ഒരു രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം നമുക്ക് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. വെളുത്തുള്ളി ഇതുപോലെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ശതകുപ്പ, ഇന്ദുപ്പ്, തേങ്ങ, അതിലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ശതകുപ്പ നമ്മൾ പൊടിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. അത് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് അത് എളുപ്പമായിരിക്കും. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല, ഇപ്പോൾ ഇലകൾ തന്നെ ഒരുപാട് തരത്തിലുള്ള ഇലകൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. അത് നമ്മുടെ ആയുർവേദ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഏതൊക്കെ ഇലകളാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ എടുത്ത് ഇതിൽ ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചൂർണങ്ങൾ, ഇപ്പോൾ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് പല ചൂർണങ്ങളും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ചൂർണങ്ങളും ചേർത്ത് വീട്ടിൽ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. വേപ്പെണ്ണയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന എണ്ണ, യൂഷ്വലി വേപ്പെണ്ണയാണ് എടുക്കുക. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഏതെണ്ണയാണോ അത് ചൂടാക്കി അതിൽ ഈ ഇലകളെല്ലാം ഇട്ട് നന്നായി വാട്ടി തേങ്ങാപ്പീരയും, ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, മഞ്ഞൾപ്പൊടിയും, പിന്നെ ഏതൊക്കെ ചൂർണങ്ങളാണോ നമുക്ക് പ്രിസ്ക്രിപ്ഷനിലുള്ളത് ആ ചൂർണങ്ങളും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അടിക്ക് പിടിക്കാണ്ട് സൂക്ഷിക്കുക. വൺസ് അതെല്ലാം നന്നായി കുക്കായതിന് ശേഷം കോറ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് സമമായിട്ട്, ഇപ്പം ഞാൻ രണ്ട് കിഴിക്കുള്ള ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സോ അതിൽ സമമായി കെട്ടി ബോളസാക്കാം.